بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله عز وجل: بادروا بالأعمال فتنا وقطع الليل المظلم يتبع رجل مؤمنا ويمسيه كافرا يبيع الرجل دينه بغرض من الدنيا او كما قال رسول الله: يا اهل بدر كلكم كونوا لنا شفعاء في تسهيلنا مدلولنا إذا لله الحكيم المرسولنا شفع المختارين فينا ربنا أجل بفتهم منك يا رحماننا أجل شفاء منك يا رحماننا أجل بلطف منك يا رحماننا أجل خلاصا منك يا رحماننا. സമയമില്ല ഒരുപാട് ദിവസങ്ങളായി വീട്ടിലെ പത്ത് ദിവസം തിങ്കളാഴ്ച കൊണ്ടു വന്നു ഇന്നലെ വൈകുന്നേരത്തോടുകൂടെ വിരുന്നുകാരനായി പനി വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഒരു കഴിച്ചു ഇന്ന് രാവിലെ നല്ല ജോലിയാണ്. ആദ്യമായാണ് ഇവിടെ വന്നു നിങ്ങളെ അഭിമുഖീകരിക്കാൻ. ഇതൊരു വിടപറയൽ പ്രഭാഷണമായി മാറുമോ എന്ന് എന്റെ മനസ്സിൽ പറയാം. ആദ്യത്തേതും അവസാനത്തേതുമാണ് സെക്രട്ടറിനോട് ഞാൻ വരുന്നത്. ശാരീരികമായി തീരുന്നില്ല, കാരണം കൊടുക്കു വേണ്ടി അള്ളാഹുത്താല പ്രത്യേക ഊർജം നൽകി നിങ്ങളൊക്കെ സൃഷ്ടിച്ചു. അതിന് മാത്രമുള്ള ഊർജം എനിക്കില്ലാത്തത് ഏകദേശം പകുതിയായ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കിടക്കുന്ന മഹാന്മാരോട് ബറക്കത്ത് കൊടുക്കുന്നു. മഹാന്മാരായ സാദാത്തുൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായ ഈമാനും തഖ്വയും ആഖിയത്തും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. ഒരുപാട് ഒരുവിട്ട് മഹാന്മാരായ ബദരീങ്ങളെ പറഞ്ഞ് മനസ്സ് തുറന്ന് വെച്ച് യാചിക്കാൻ വേണ്ടി അതിന്റെ ഭാഗമായി ഇൽമ് പറയുക എന്നതാണ് ഏറ്റവും വലിയ ഉസ്താദ്
അരമണിക്കൂർ ചുരുങ്ങിയതിൽ സ്വീകരിച്ച് നടത്തണം എന്ന് അതിലുണ്ട്. വളരെ സുദീർഘമായി പറയേണ്ട ഒരു ആയത്താണ് ഞാൻ നിങ്ങളോട് എല്ലാ വെള്ളിയാഴ്ചയും മുട്ടിമത്തായ അർത്ഥവത്തായ ഒരു ആയത്ത് തോന്നണം. ആയത്തൂരിന്റെ പേരിൽ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ മിമ്പറിൽ നിന്ന് കേൾക്കുന്ന ഒരു പ്രധാനിക വചനമാണ് ഞാൻ നിങ്ങളോട്. الله سبحانه وتعالى بريانا يا أيها الذين آمنوا أو ستب مني ستب سواسي الله سبحانه وتعالى മദനിയായ സൂറത്തുകളിലൊക്കെ വിശുദ്ധമായ ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനം വരെ നാം പരിശോധിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ഈമാനുള്ളവരെ അല്ലെങ്കിൽ ഇന്നല്ലദീന ആമനു എന്ന് തുടങ്ങിയ ഈമാനികമായ അഭിസംബോധനം അല്ലാഹു നടത്തുന്നുണ്ട്. അപ്പൊ ഈമാനിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. ഈമാൻ ഇല്ലായെങ്കിൽ, ഈമാൻ ഉറച്ചതല്ലായെങ്കിൽ, ഈമാൻ ഭദ്രമല്ലായെങ്കിൽ, ഈമാൻ മനസ്സിലകത്തളങ്ങളിൽ ഊടമൂലമല്ല എങ്കിൽ പിന്നെ ഒരു കർമ്മങ്ങളും ഒന്നും കാര്യമില്ല. വളരെ പ്രധാനമായി നാം മനസ്സിലാക്കാം. അടിത്തറയാണ് ഫൗണ്ടേഷൻ. ഒരു കെട്ടിടം നാം നിർമ്മിക്കുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ അതിന്റെ തറ പത്രമല്ല എങ്കിൽ അതിന്റെ മീതെ കെട്ടിടം ഉണ്ടാക്കിയാൽ പൊളിഞ്ഞു പോകും. സാധാരണ പറയാറുണ്ട്, വിശ്വാസമില്ലായാലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നായാൽ മതി എന്ന്. ഇസ്ലാമിന് അന്യമാണ്, ഇസ്ലാമിന് നിരക്കാത്തതാണത്. വിശ്വാസമാണ് പ്രധാനം. വിശ്വാസം ശരിയല്ല എങ്കിൽ അവന്റെ അമലുകളൊന്നും അല്ലാഹു ഖബൂൽ ചെയ്യുന്നതല്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അളവുനിഅമ, ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അൽഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടുള്ള ഈമാനാണ്, അചഞ്ചലമായ ഈമാനാണ്. ഒരു മുഷക്കിന്റെ തസ്ദീഖ് കൊണ്ട് നമ്മുടെ ഈമാൻ അളകാൻ പാടില്ല. നമ്മുടെ ഈമാൻ ഉറച്ചതാകണം. ഇതാണ് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്. ഈമാൻ ഉറച്ചതാകണമെങ്കിൽ അല്ലാഹുവിനെ കൊണ്ട്, അവന്റെ മലായിക്കത്തിനെ കൊണ്ട്, അവന്റെ അമ്മയാമോസ്ലിങ്ങളെ കൊണ്ട്, അവന്റെ കിതാബുകളെ കൊണ്ട്, അന്ത്യനാള് കൊണ്ട്, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളെ കൊണ്ടും നമ്മുടെ കൽബിൽ വിശ്വാസം വേണം. അതില്ല ും
ശുദ്ധമായ ഖുർആൻ മരിച്ചാൽ രണ്ടാമത്തെ സൂറയല്ലേ അൽബഖറ. അൽബഖറയുടെ തുടക്കം തന്നെ നിങ്ങൾ നോക്കണം. ذلك الكتاب ആലോ ഉൽമഖുദിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വിശുദ്ധമായ ഗ്രന്ഥമുണ്ടല്ലോ. ലാ റൈബ ഫീ അതിൽ സംശയത്തിന്റെ ജിൻസേ മൗജൂദല്ല. സംശയമേ ഇല്ല എന്നത് ജിൻസിനെ ലഭ്യ ചെയ്യാൻ വേണ്ടി വന്ന തബ്ലീഗത്തിന്റെ ലായ സംശയത്തിന്റെ അംശമേ ഖുർആനിയില്ല. അപ്പൊ ആ കൈയുടെ ഖുർആനുണ്ടല്ലേ കുഴപ്പമുണ്ടാകുന്നത്. ആകെ സംശയങ്ങളെവിടെയാണ്? ഖുർആൻ പറയുന്ന സംശയമേ ഖുർആനിയില്ല. അകത്തളങ്ങളിലേക്ക് അങ്ങ് കൊടുത്ത വളരെ നിസ്സാരമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഖുർആനിൽ അങ്ങനെയുള്ള വിശുദ്ധമായ ഖുർആനുകളിൽ മുത്തഖീ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഭക്തന്മാർക്ക് അത് ഹുദയാണ്. അത് ഹുദയാണ്, സന്മാർഗമാണ്, മാർഗദർശിയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, അവിടെ ശ്രദ്ധിക്കണേ. അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ്, കൂടുതൽ ഞാൻ പറയുന്നില്ല, പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് എത്തണം എന്ന അതിയായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമല് മാത്രമാണ്. ഒരാൾക്ക് കുറേ ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഇൽമ കൊണ്ട് നബിയായ ഇൽമായി മാറിയിട്ടത് കൊണ്ട് അമൽ ചെയ്യണം. അൽഇൽമു ഇൽമാനി എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താണ്? വൈബ് കൊണ്ട് അവർ വിശ്വസിക്കുന്നവരാ. എങ്ങനെയുള്ള മുത്തഖീകളാണ്, എങ്ങനെയുള്ള ഭക്തന്മാരാണ്, അവർ അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് ഇമാനുള്ളവരാ, മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വൈബിയായ മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് അള്ളാനെ കണ്ട രുചിയിലോ ഹുസൈൻ പോലെ അള്ളാനെ കണ്ട പെണ്ണുണ്ടാവൂലെ. അള്ളാഹുവിനെ ഈ ലോകത്ത് വെച്ച് കണ്ടവരാരാ? ഈ ലോകത്ത് കണ്ടവരാരുമില്ല. ഒരാളും അല്ലാഹുവിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്തിന്റെ കുഞ്ഞ് നേരിട്ട് ആസ്വദിക്കാനോ അറിയാനോ കഴിഞ്ഞിട്ടില്ല. ഒരു നബിക്കോ റസൂലിനോ കഴിഞ്ഞിട്ടില്ല. ആർക്കല്ലാതെ കാമിലും മുക്കമ്മിലുമായ മുഹമ്മദ് റസൂലുള്ളാ ഭൗതികമായ ലോകത്ത് സാധിച്ചിട്ടില്ല. മുഅ്മിനെ, അല്ലാഹു സുബ്ഹാനഹു തആല ആരും കണ്ടിട്ടില്ല. വൈബിയായ ഇമാനാ ഇതെങ്ങനെ വിശ്വസിച്ചു എന്നൊക്കെ മദ്രസയിലെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മളൊക്കെ പഠിച്ചത് നിങ്ങളുടെ മനസ്സിലേക്കുണ്ട്. ഈമാൻ ഭദ്രമാകണം. ഈമാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഈമാനിന്റെ സലാമത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഈമാനിന്റെ രക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കണം. ഈമാനിന്റെ സലാമത്തിന് വേണ്ടി നമ്മുടെ അവയവങ്ങളെ ശ്രദ്ധിക്കണേ. ലോകത്തിന്റെ നായകനായ മുഹമ്മദ് റസൂലുള്ളാ
ولا يصدق السارق حين يصدق وهو مؤمن الله رسول الله صلى الله عليه وسلم تتنزل عليهم الملائكة
ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. قال الله عز وجل أتقوا هبنا محمد
المصطفى. نعم
Yeah.
سوايا واتي برينام دكتو برينام البال برينام نمد عبادة ترل قول سديد علم نسكري كمب قول سديد علم نسكار انجل لديك جلم قول سديد علم نمد تلنا سميتو كبير ناريه تسولا دلل قول سديد علم ناريه تسولا دلل أنا أقول ما الله كان هو يبكي عندما
سلام
يا سيدي 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 يا سيدي
ولكن يجب ان يكون هناك افضل من اجل 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 ان يكون هناك افضل من